بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. أخذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تغنل شرفه وند ني پرتب پرتب صالحي غلقون إن ورے ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, സദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, നാട്ടുകാർ, പരിസര നാട്ടുകാർ, സഹായികൾ, സഹകരിച്ചവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, ബായാർ സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകൾ, ഉലമാ, സദാത്തുക്കളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകം പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണമല്ലോ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിയന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്കളടക്കം ഷെയ്ഖുനാ താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് ഊട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കള്, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാൻ പ്രസംഗിക്കല്ല നല്ല ക്ഷീണുണ്ട്. ഞാൻ അതുകൊണ്ട് ഫാദിലിനോട് നിർത്താൻ പറഞ്ഞു, നല്ല ക്ഷീണുണ്ട്. ഇന്നലെ എരുമാട് മക്കാം റൂസ് കഴിഞ്ഞ് സുബഹിക്കാൻ ഞങ്ങൾ വായറിലെത്തി. സുബഹി മുതൽ ഇത് പോരുന്നവരെ ആളുണ്ടായിരുന്നു. ഞങ്ങൾ മുക്കച്ചേരിയിൽ നിന്നും അവിടെ പ്രസംഗം കഴിഞ്ഞ് ചെറുതായിട്ട് ദ്വാരുന്നു, ഭക്ഷണ വീട്ടിലൊന്നും കയറാതെ ഒന്നിനും നിൽക്കാതെ ഇവിടെ നിങ്ങൾക്ക് ടൈം വൈകിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സ്പീഡിൽ പോകുന്നത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടെ നമുക്ക് ഇങ്ങനെ ഒരു മജ്‌ലിസ് വളരെ റാഹത്തോടെ ഇവിടെ സംഗമിക്കാൻ കഴിഞ്ഞത് വലിയ തൗഫീഖാണ്. നമ്മുടെ ഈ സ്നേഹബന്ധം, അൽഹബ്ബു ഫില്ലാ, നമ്മുടെ ഈ സ്നേഹം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഈ സ്നേഹം, അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഈ മജ്‌ലിസ് കബൂലാക്കി തരട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹ് നമ്മൾക്ക് മാപ്പാക്കി തരട്ടെ. പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ ഈമാനോടെ ചെറിയ കാല ആയുസ്
പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ ഹബീബിന്റെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നിപ്പോ പല ആശയക്കാരും പല പുത്തൻ പ്രസ്ഥാനക്കാരും എല്ലാരും അവകാശപ്പെടുന്നത് ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്. എല്ലാരും അങ്ങനെ തന്നെ പറയാം. അത് ഖുർആനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറെ ആളുകൾ ഖുർആൻ തെളിവ് പറഞ്ഞു പഴച്ചു, അങ്ങനെ പഴച്ച കക്ഷികളാണ്. ഇപ്പൊ കണ്ടില്ലേ ഓരോരോ പാർട്ടിക്കാര് ഓരോ പ്രസ്ഥാനക്കാര് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാം തബ്ലീഗ് ജമാഅത്ത് സലഫി ഇനി ഏതെല്ലാം പേരിൽ ആരെല്ലാം പേരും അല്ലാഹു അഅലം റസൂൽ. ഏതായാലും നമുക്ക് ഒന്നും ഉറപ്പിക്കാം, ഇത് ലോകാവസാനാണ്. അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാന കാലഘട്ടം വരുമ്പോൾ എന്റെ ഉമ്മത്ത് 73 പിന്നിക്കും. അവിടുന്ന് പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. ഇത് തങ്ങൾ പറഞ്ഞപ്പോൾ അസ്ഹാബ് തങ്ങളോട് ചോദിച്ചത് ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് നൽകിയ വിവരം ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിലുമല്ല. ആ ആശയം സ്വഹാബത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളാൻ ഖുർആൻ പറഞ്ഞു. ആമിനു കമാ അമനന്നാസ്, അല്ലേ? സ്വഹാബത്ത് വിശ്വസിച്ചവരെ വിശ്വസിച്ചു. അള്ളാഹു റസൂലിനെ അങ്ങേയറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും അവിടുത്തെ സകല ഹറക്കാത്ത സകനാത്ത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ബയാനാണല്ലോ തങ്ങളെ ഹയാത്ത്, അല്ലേ? ഖുർആന്റെ വിശദീകരണ തങ്ങളെ ജീവിതം. അത് വേണ്ടുവോളം ഉൾക്കൊണ്ട സച്ചരിതരായ പ്രിയ ശിഷ്യന്മാരാണ് അസ്ഹാബ്. അസ്ഹാബ് റസൂലില്ലാ തങ്ങൾ ബഹുമാനം പറഞ്ഞു സ്വഹാബത്തിന്റെ. അസ്ഹാബി കന്നുജു അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാകളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യദീൻ വിശുദ്ധ ഇസ്ലാം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്, സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഇനി ആര് ഏത് പുതിയ പേരിൽ ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നാലും പൂർവകാല മഹാന്മാരെ തള്ളി പറഞ്ഞ്, മുൻകാല മഹത്തുക്കളെ തള്ളി പറഞ്ഞ്, അവര് ശിർക്കിന്റെ കുഫറിന്റെ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് ഇമാമിങ്ങളൊക്കെ ആക്ഷേപിച്ച് ഇങ്ങനെ രംഗത്ത് വരുന്ന കക്ഷികളുടെ അവസ്ഥ കാണാൻ ഇട വന്നാൽ തങ്ങൾ നമ്മോട് പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ്. ഇമാം തിർമിദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 15 അടയാളം തങ്ങൾ പറയുന്ന ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് വായിക്കാൻ പറ്റും. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചോ, ഭൂമി കുലുക്കം പ്രതീക്ഷിക്കാൻ, കോലം മറിയലിന് പ്രതീക്ഷിക്കാൻ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിന്, അത് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുകൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ
റഹ്മത്തുല്ലിലാലമീൻ ആയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അവസ്ഥ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുക്കിലും മൂലയിലും ഓരോന്നിങ്ങനെ വന്ന് കുറച്ച് താടി നീട്ടി എന്നിട്ട് മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞ് ഞങ്ങളിപ്പോ ഉള്ളാള് മുക്കച്ചേരിയിൽ നിന്നാണ് വരുന്നത്. അവിടെ ചെന്നപ്പോൾ സംഘാടകർ പറഞ്ഞത് അങ്ങനെയാണ്, കൊറേ ചെറുപ്പക്കാരിങ്ങനെ വഴിമാറി അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് തെന്നി മാറിയിട്ട് ബിദഅത്തിന്റെ കക്ഷികളിൽ അവരെ കൊടിപിടിച്ച് അവർക്ക് ഓശാന പാടി നടക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥ പല സ്ഥലത്തും കണ്ടുകാണുന്നു. കേട്ട് കേൾവിയിൽ നമുക്കതാ അറിയാൻ പറ്റുന്നു. പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിനെ തള്ളിയിട്ട് അതിനെ അകറ്റിയിട്ട് നമ്മളെല്ലാരും ദീനിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഒരൈക്യം, അത് ഇസ്ലാം ഉള്ളതിന് പറ്റൂല. തങ്ങൾ ശക്തമായി പറഞ്ഞു, മൻ വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരനെ ഒരാൾ തഅലീം ചെയ്താൽ, ആദരിച്ചാൽ, അവനോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണെന്ന് തങ്ങൾ പറഞ്ഞു. ദീനിനെ പൊളിക്കുന്ന വിഷയത്തിൽ ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, മരുഭൂമി താണ്ടിയിട്ട് വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ വയറുവേദന കൊണ്ട് പ്രയാസമായപ്പോൾ, അസഹ്യമായ കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ പാറക്കല്ലെടുത്ത് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ഖിദ്മത്തിൽ മുന്നേറിയ നേതാവാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എന്തെല്ലാം സഹിച്ചു, ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത് വരെ അൽ അമീൻ എന്ന നിലയ്ക്ക് ഇത്തിഫാഖൻ എല്ലാവരും അങ്ങനെ സമ്മതിച്ചു, ഒത്ത് സമ്മതിച്ചു. ആ രൂപാണ കണ്ട തങ്ങൾ അള്ളാഹുവിന്റെ ആഹ്വാന പ്രകാരം ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തി. അപ്പൊ തങ്ങളെ പറ്റി പല തെറ്റിദ്ധാരണകളും പരത്തും, പല കുപ്രചരണങ്ങളും നടത്തും, പല ആരോപണങ്ങളും, പല തെറ്റിദ്ധാരണകളും, ചീത്തവിളികളും, പരിഹാസങ്ങളും, തെറിപ്രയോഗങ്ങളും. സിഹ്റുകാരൻ, ഓ മുഹമ്മദ് അന്ത സാഹിർ, നീ സിഹ്റുകാരൻ എന്ന് പറഞ്ഞ്, ഏ മജ്നൂൻ എന്ന് പറഞ്ഞ്, ഇനി എന്താ തങ്ങളെ പറ്റി പറയാൻ ബാക്കി? പലതും പലതും നാടുകടത്തി, അന്നം മുടക്കി, വെള്ളം മുടക്കി, അവിടത്തെ ശറഫാക്കപ്പെട്ട ആ ഈമാനിന്റെ അങ്ങേയറ്റത്തെ ഈമാനിൽ പരിശുദ്ധ ദീനിന്റെ താഴ്വത്തിൽ അവിടുന്ന് മുന്നേറുന്ന സമയം പരിശുദ്ധ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട് പാറയിൽ തട്ടിയ വിരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുമ്പോൾ അവിടുന്ന് ചീറ്റി ഒഴുകുന്ന പടയുന്ന വിരലിനെ നോക്കിയിട്ട് പറഞ്ഞത് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാംഗണത്തിൽ നിന്ന് പിറകോട്ടു മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കി ആദർശം കൈമാറിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ ഈ ദീനിൽ അടിയുറച്ചതിന്റെ പേരിൽ ബദറിലും ഉഹുദിലും ഷഹീദായിട്ട് അയ്മത്ത് പരിശുദ്ധ ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് കണ്ടപ്പോൾ ആ ശരീരം മുഴുവനും എണ്ണയിൽ മുക്കി കൊല നടത്തിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ടാണ് ഈ പരിശുദ്ധ ദീനിനെ നമ്മിലേക്ക് കൈമാറിയത്. എന്നിട്ട് ആ ദീനിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹകരിച്ചു കൊടുക്കലാണ് വഹാബികളുമായിട്ടുള്ള സ്നേഹാദരവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനിനെ പൊളിക്കുന്ന വിഷയത്തിൽ ഒരു സഹായം, ഒരൈക്യം, അത് മുസ്ലിമിന് പറ്റില്ല. അതുകൊണ്ട് സുന്നി ആശയം, അഹ്ലു സുന്ന, സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു. ഓ ജനങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചു തിരിക്കാതെയും പറയണ്ട. ആലിമീങ്ങൾ അവര് വലിയ ബഹുമാനമുള്ള ആളുകളാ. ഇന്നമായ അസ്വല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, മുഫസ്സിറുകൾ ആ ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം എഴുതി കാണുന്നു ഉലമാന്റെ ബഹുമാനം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തങ്ങൾ പറഞ്ഞു അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അടക്കമുള്ള
അതെ, അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. അവർ ചില്ലറക്കാരല്ല. ആലിമീങ്ങളെ പറ്റി വല്ല തെറ്റിദ്ധാരണയും വല്ല കുറവാക്കിയ സംസാരവും അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വല്ല പ്രവർത്തനവും ഒരു മുസ്ലിമിൽ സംഭവിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സദാത്തുക്കൾ തങ്ങന്മാർ അവരെ പ്രയാസപ്പെടുത്തിയാൽ അത് ഹബീബിന് സഹിക്കില്ല. ഹബീബിന് സഹിക്കാത്തത് അല്ലാഹ് പൊറുക്കില്ല. അവർക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആലിമീങ്ങളെ സ്നേഹിക്കണം, തങ്ങന്മാരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരുടെ കീഴിൽ അണിനിരക്കണം, അവരുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിന്ന് അതെ ഈ സ്നേഹബന്ധം ദുനിയാവിൽ നിലനിർത്തിയതുപോലെ സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു വഅദ ചെയ്ത സ്വർഗത്തിലും ആ സ്നേഹബന്ധം നിലനിർത്താനുള്ള അവസരം മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ ധാരാളമുണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹബബ്ത ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആലിമീങ്ങളെ സ്നേഹിക്കുക, ഉലമാഇനെ സ്നേഹിക്കുക, സദാത്തുക്കളെ സ്നേഹിക്കുക, ഔലിയാക്കളെ സ്നേഹിക്കുക, അവരെ പിന്നിൽ അണിനിരക്കുക. ചുരുങ്ങിയ കാല ആയിഷ ഉള്ളൂ. ഇവിടെ കാലാകാലം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാലം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന് വിശ്വസിക്കണ്ട. ഇവിടെ ഉള്ളത് മുഴുവനും അസ്തമിക്കും. കണ്ടില്ലേ ശക്തമായ ചൂട് കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ട. മഴയില്ലാതെ നാൽക്കാലി മൃഗങ്ങൾ പോലും പൊറുതിമുട്ടുന്ന അവസ്ഥ നാം പ്രതീക്ഷിക്കേണ്ട അവസ്ഥയാണ്. വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ ബോറെടുക്കാൻ കേരള സംസ്ഥാനത്തൊക്കെ ബോറെടുക്കാനുള്ള അവസരം സർക്കാർ തന്നെ അത് നിരോധിച്ച റിപ്പോർട്ടുകൾ നാം മാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിൽ, ന്യൂസുകളിൽ അറിഞ്ഞവരാണ്. കാരണം ആ രൂപേണ വെള്ളത്തിന് വേണ്ടി വല്ലാണ്ട വരൾച്ച, ശക്തമായ വരൾച്ച, ശക്തമായ ചൂട് കൊണ്ട് ജനങ്ങൾ, ജീവികൾ മുഴുവനും പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇതുപോലെ പുത്തനാശയക്കാർ, മറുഭാഗത്ത് ഹറാം വർദ്ധിച്ചു. വഹറൽ ഫസാദു ഫിൽ ബറി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളുടെ പേക്കൂത്തുകൾ കാരണം അല്ലേ. ഇന്നിപ്പോ ഞാൻ ഈ സദസ്സിനോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്സപ്പിന്റെ അഹലുകാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന അധികാളുകളും. ഞാൻ പറയുന്നു, വാട്സപ്പിന്റെ അഹലുകാരോട് ഞാൻ പറയുന്നു, അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് നീ വാട്സപ്പിന് ദുരുപയോഗം നടത്തിയാൽ കാലാകാലം കത്തിജ്വലിക്കുന്ന അതെ തമ്മാടികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകത്തിൽ തളച്ചിടാൻ ഈ വാട്സപ്പിന്റെ ദുരുപയോഗം നിനക്ക് കാരണമാകുമെന്ന് നീ മറക്കാതിരിക്കുക. ഖൈറിന്റെ അഹലുകാര് ഞാൻ എപ്പോഴും അങ്ങനെ പറയല്, വറാന്റെ അഹലുകാര്, ഖൈറിന്റെ അഹലുകാര് ഏത് സപ്പാണെങ്കിലും അത് ഖൈറായ നിലക്കെ ഉപയോഗിക്കൂ. അവരാഹറത്തിന് അത് ബാധിക്കൂല. അവരാ സൂക്ഷ്മതയിൽ അതിനെ കൈകാര്യം ചെയ്യും. അതേസമയം നമ്മളും വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, അറിയുന്നതെല്ലാം അപ്പുറപ്പുറങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ നമ്മുടെ അമല് ഒളിഞ്ഞോവും, ആഹ്റത്തിനെ ബാധിക്കും, ഈ ദുനിയാവെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ കാലാകാലം കെട്ടിക്കുത്തിറക്കുന്ന അത് ആരും വിചാരിക്കണ്ട. ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ കൂട്ടുകുടുംബത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും സ്വാധീനവും ഒരു സ്ഥാനമാനത്തിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. കമാ ഖാല തആല വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, ആ ശേഷിക്കുന്ന ലോകത്തേക്കുള്ള, നിലനിൽക്കുന്ന ലോകത്തേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടിയാണ് മുസ്ലിമായ മനുഷ്യർ അവരുടെ ഉംറിനെ, ആയുസ്സിനെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ അപ്പുറപ്പുറം പറഞ്ഞിരുന്നാൽ, അപ്പുറപ്പുറം ചിന്തിച്ചിരുന്നാൽ നമുക്ക് നഷ്ടമായി പോകും. ടൈം നഷ്ടമായത് വീണ്ടെടുക്കാൻ പറ്റില്ല. ഓ മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിനെ അറിയുക, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൽബിൽ നിറയ്ക്കുക. ഇവിടെ നമ്മളെ ആര് എങ്ങനെ പൊക്കി പറഞ്ഞാലും, ആര് നമ്മളെ മദ്ഹ് ചെയ്താലും ആ പൊക്കിപ്പറച്ചിൽ കൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ല.
ആര് നമ്മളെ ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് നിലനിർത്തണം. അതുകൊണ്ട് ദീൻ പറയാൻ ആരെ ഭയക്കണം? ഇവിടെ അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖായത് ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായിട്ട് പറയാനുള്ള ഈമാൻ പവർ കിട്ടണം. ഒരു പണക്കാരന്റെ മുമ്പിലും തല കുനിക്കാതെ. ഇപ്പൊ അങ്ങനായി പോയി, പണത്തിന്റെ ദുനിയാവിന്റെ മുമ്പിൽ തല പത്തി മടക്കി. അങ്ങനെ ദീൻ ഈ പ്രവർത്തനത്തിൽ നടന്നാൽ അല്ലാഹ് കബൂലാക്കൂല, ആ ദഅവത്ത് ഫലം ചെയ്യൂല. അള്ളാഹുവിന്റെ ദീനിന്റെ ആനിമീങ്ങളെ സാദാത്തുക്കളെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സമ്പന്നന്മാരുണ്ട്. അവര് നമ്മളെ നഫ്സുകളാ. അവരെ സ്നേഹിക്കുന്നു, അവരെ ആദരിക്കുന്നു. അവരെ കൂടെ അവർക്ക് ഉപ്പാപ്പ് റസൂലുള്ളാഹിന്റെ കൂടെ നമ്മൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾ ദ്വാരക്കുന്നു. അതേസമയം ദുനിയാവിന്റെ താല്പര്യത്തിൽ വെറും ഭൗതിക കാര്യലാഭം മാത്രം ഉദ്ദേശിച്ച് ഭൗതികതയിൽ പണത്തിന് അടിമപ്പെട്ട് ജീവിച്ചാൽ അത് ദീനിനോട് ചെയ്യുന്ന ധിക്കാരമായിട്ട് വരും. അല്ലാഹു ആണ് വാണി. അല്ലാഹുവിന്റെ ദീൻ നടത്താൻ ആവശ്യമായത് അല്ലാഹ് തരും. അതവിടെ അങ്ങനെ നടന്നോളൂ. അതിന് നീ പണത്തിനെ പൂജിക്കണ്ട, ദുനിയാവിനെ കെട്ടിപ്പിടിക്കണ്ട. ദുനിയാവ് അത് ജീഫാണ്, അത് ഷവാണ്. അങ്ങനെ ദുനിയാവിനെ അകറ്റിയ മഹാന്മാരാണ്. ദുനിയാവ് പിന്നെ ആള് അല്ലാഹു തരും. തരുന്നത് അത് ദീനിന്റെ ഖൈറിന് വേണ്ടി ഉപയോഗിക്കുക. അമ്പിയാക്കളും വലിയ സമ്പന്നന്മാരുണ്ടല്ലോ, അതൊക്കെ ദീനിന് വേണ്ടിയിട്ട് രാജാധികാരം വരെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താരിഖ് അറിയില്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ താരിഖ് അറിയില്ലേ? അങ്ങനെയുണ്ട്. അതേസമയം ഇന്ന് ദീൻ ഇവിടെ നിലനിൽക്കാൻ സമ്പത്ത് ആവശ്യമാണ്. അത് അല്ലാഹ് പൊരുത്തപ്പെട്ട നിലക്ക് ഖൈറിന്റെ വഴിയിലൂടെ അതിനെ നാം ദീന ദീനായിട്ട് ദീനിന് മുൻതൂക്കം കൊടുത്ത് ദീനീ വിഷയങ്ങൾക്ക് പരിഗണന നൽകി ആവശ്യ അതിനെ ഖൈറായ നിലക്ക് നാം കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ ഇഖ്ലാസോടുകൂടെ തവക്കുലിലായി അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ ഇറങ്ങുമ്പോൾ ആവശ്യമുള്ളതൊക്കെ അല്ലാഹ് അപ്പ അങ്ങ് ഫത്ഹാക്കി തരും. ഒമാൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഖുർആൻ അങ്ങനെ പറഞ്ഞില്ലേ? ആവശ്യമുള്ളതെല്ലാം അള്ളാഹു തരും. അതിന് കൽബ് നന്നാക്ക. ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാകുക. മുസ്ലിമീങ്ങളെ ഒരൊറ്റ വക്ത് നിസ്കാരം കളാക്കണ്ട. ഒരു സിനിമയും വേണ്ട, സീരിയല് വേണ്ട, മാപ്പിളപ്പാട്ട് വേണ്ട, പട്ടുറുമാല് വേണ്ട. ഞാൻ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ, ഈ എന്റെ വോയിസ് എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിം പെണ്ണുണ്ടെങ്കിൽ, ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, ഇന്ന് പരിഷ്കാരത്തിന്റെ പേരിൽ മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു കാണുന്നു. ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർഖയും ഫർദയും ധരിച്ചിട്ട് ഒരു കയ്യിൽ മൊബൈൽ, മറുതോളിൽ ബാഗ്, ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തി, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി, മിസ് കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തി, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം പെരുത്ത ലോകത്താണ് നമ്മുടെ ജീവിതം. വ്യഭിചാരം പെരുത്ത അവസ്ഥയിലാണ് ജനങ്ങളുടെ ജീവിതം. ആ നിലക്ക് ദുഷ്കരമായിരിക്കുന്നു. മുസ്ലിം ചെറുപ്പക്കാരൻ കള്ളിന്റെ അടിമയാണ്. അവൻ കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ മധു തിന്നുന്ന ചപ്പത ചവക്കുന്ന പ്രവണത. ഓ മുസ്ലിം ചെറുപ്പക്കാര, ഇസ്ലാമുള്ളവന് പറ്റില്ല അത്. ഈമാനുള്ളവൻ ലഹരിയുമായി ബന്ധപ്പെടില്ല, ഈമാനുള്ളവർ വ്യഭിചാരവുമായി ബന്ധപ്പെടില്ല. വ്യഭിചാര ലഹരി ഉപയോഗം ആ സമയം ഈമാൻ അല്ലാഹു മാറ്റിവെക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ലഹരി ഉപയോഗമുള്ള സമയം ഈമാനില്ല, ശേഷിക്കുന്നില്ല. വ്യഭിചാര വിഷയം അന്നുണ്ടാകുമ്പോൾ ഈമാൻ ശേഷിക്കുന്നില്ല, ഈമാൻ മാറി നിൽക്കുന്നു. ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
ഇതൊക്കെ ദീനിന്റെ വിഷയങ്ങളാണ്, ഇതൊക്കെ ഗൗരവത്തോടെ കാണണം. ഇതിപ്പോ ആർക്കും ഒരു ഒരു പ്രശ്നമല്ല, ഒന്നും വിഷയമല്ല. ഏത് തമ്മാടിത്തം ചെയ്യാനും, എന്തും പറയാം, ആരെ കുറിച്ചും പറയാം, എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും ഏതവസ്ഥയിലും ജീവിക്കാൻ ഒരു വിഷമില്ല എന്ന മനസ്സിലാക്കിക്കോ. ഇത് അവസാന കാലഘട്ടമാണ്. ജനങ്ങളുടെ തിന്മകൾ, പേക്കൂത്തുകൾ, തോന്നിവാസങ്ങൾ കാരണമാണ് കടലിലും കരലിലും, അതാ കരയിലും ദുരന്തം അതാ വർദ്ധിക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത പ്രസവിച്ചു വീഴുന്ന കുരുന്നുമക്കൾ, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു അറിവില്ല. അങ്ങനെയുള്ള കുട്ടികൾ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട്, ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന കുരുന്നുമക്കൾ, റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വീട്ടിലുണ്ടാകുമ്പോ രാവിലെ തൊട്ട് ഏകദേശം ഒരു 13 ആംബുലൻസിന്റെ അടുത്ത് ഞാൻ പോയി എന്റെ വീട്ടിൽ. 13 ആംബുലൻസ്, ചെറിയ കുട്ടി ഉൾപ്പെടെ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് തിരുവനന്തപുരം RCCയിൽ നിന്ന് ഓരോ ദിവസവും സാധുവായ ഞാൻ എന്റെ നാട്ടില് തിങ്കൾ ചൊവ്വ ദിവസം ഞാൻ മലപ്പുറത്ത് എന്റെ വീട്ടിലുണ്ടാകും കാടാമ്പുഴയിൽ. ആ ദിവസം സുബഹിന്റെ മുമ്പ് തൊട്ട് രാത്രി 9 മണി വരെ ഏകദേശം ഒരു ദിവസം 10,000 ആൾ ഒരു ദിവസം. ഈ വരുന്ന രോഗികളിൽ 1,000 ക്യാൻസർ രോഗികൾ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു മൂന്നാക്കൽ സ്വലാത്ത്. ഒരു 19 വയസ്സുള്ള ഒരാൾ വന്നത്, എനിക്ക് വല്ലാത്ത വിഷമം കൊണ്ട് ഞാൻ പറയാം, അയാൾ വന്നിട്ട് പറയാണ് തങ്ങളെ മലദ്വാരത്തിൽ ക്യാൻസറാണ്, എന്നെ ഡോക്ടർമാർ കൈവിട്ടതാണ്, എനിക്ക് കിടന്നാൽ ഉറക്കില്ല, വെള്ളം കുടിച്ചാൽ പുറത്തേക്ക് ഛർദിക്കുന്നു, വേദന കൊണ്ട് ഞാൻ പെടയാണ്. ഈ മനുഷ്യൻ നിലത്തല്ല, അയാൾ ഇങ്ങനെ എന്തോ അവസ്ഥ. ഈ സക്കറാത്തിന്റെ സമയം നമ്മൾ കണ്ടിട്ടില്ലേ, മരണത്തിന്റെ സമയം, അതൊരു വല്ലാത്ത സമയമാണ്. ആ സമയം ഒരാളെ കാണാൻ കഴിയൂല എന്നതുപോലെ ഇയാള് നിലത്തു ഭൂമിയിലും അല്ല, അപ്പുറത്തും അല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടന്നിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു സ്വലാത്ത് തുബ്ബുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലി വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ദ്വാരക്ക ഇൻഷാല്ലാ സ്വലാത്തിൽ, മൂന്നാക്ക സ്വലാത്തല്ല ഞാൻ ദ്വാരന്നുള്ള. അപ്പൊ എനിക്ക് ഇയാളെ കണ്ടിട്ട് ഇയാൾ പെട്ടെന്ന് പോയിക്കോട്ടെ, കൂടെ ഉള്ള ആളുകൾ പുരയ്ക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാൾ എന്നോട് പറയാണ് തങ്ങളെ ഞാൻ മൂന്നാക്കൽ സ്വലാത്ത് കഴിയാതെ പുരയിലേക്ക് പോകൂല, മൂന്നാക്കൽ സ്വലാത്ത് കഴിയാതെ ഞാൻ വീട്ടിലേക്ക് പോകൂല, ഞാൻ സ്വലാത്തിന് പോവുകയാണ്. കഴിഞ്ഞ മൂന്നാക്കൽ സ്വലാത്തിൽ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ആ സഹോദരൻ ഉൾപ്പെടെ ആര് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ ചോദിച്ചോട്ടെ, അർഹമുർ റഹീമായ റബ്ബങ്ങാനും ഒരു പരീക്ഷണമായിട്ട് നമുക്കൊരു രോഗം നൽകിയിട്ട് തൽക്കാലം ഒരു മെഡിസിൻ കൊണ്ട് അത് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പിൽ അത് ക്യാൻസറാണ്, മാരകമായ ക്യാൻസറാണെന്ന റിപ്പോർട്ട് നമുക്ക് അറിഞ്ഞാൽ പിന്നെ കിടന്നാൽ ഉറക്കുവരോ, കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ, പിന്നെ ആലിമ്യങ്ങളെ കുറവാക്കണോ, പിന്നെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണോ, പിന്നെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണോ, പിന്നെ കള്ളുകൂടിയുടെ ചിന്ത ഉണ്ടോ, പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്ത ഉണ്ടോ, പിന്നെ ഈ ബ്യൂട്ടി പാർലറും മേക്കപ്പും. സഹോദരിമാരെ, 18 പെൺകുട്ടികൾ ഉൾപ്പെടെ ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് മറുഭാഗത്തേക്ക് ക്യാൻസർ വ്യാപിച്ചിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്ന്, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിൽ നിന്ന്, ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന്, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉൾപ്പെടെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഹിന്ദു ഡോക്ടർമാര് പറയുന്നു നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു നമ്മുടെ മുമ്പിൽ. ഞാൻ അവരുടെ കുടുംബത്തിലെ ആ കുട്ടിയുടെ ആങ്ങളമാരോട് ബാപ്പനോട് ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ അസുഖം മാറാൻ നിയ്യത്ത് ചെയ്ത് നിങ്ങൾ സ്വലാത്തിന് കുടിക്കാം, അല്ലാഹുവേ നീ സലാമത്താക്കണം റഹ്മാനെ, നീ ശിപ നൽകണം റഹ്മാനെ. ഇങ്ങനെയുള്ള ഒരു പരീക്ഷണം ഉമ്മമാരെ നമുക്ക് അള്ളാഹു നൽകിയാൽ പിന്നെ ഈ പരിഷ്കാര ചിന്ത ഉണ്ടോ, പിന്നെ ബ്യൂട്ടി പാർലർ, പിന്നെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുക, പിന്നെ ഈ മുഖത്ത് മേക്കപ്പ്, പിന്നെ ഈ മൈലാഞ്ചി ട്യൂബ്, പിന്നെ ഈ ഫോണിന്റെ മെസ്സേജിന്റെ വാട്സപ്പിന്റെ കളി. ഇല്ല ഇല്ല, അസ്തമിച്ചു പോയി,
മരണത്തിന്റെ ഒരു ചെറിയ അവസ്ഥ അടുത്തു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിന്റെ ചിന്ത വിട്ടുപോയി. ഏതായാലും മരിക്കുമല്ലോ. അൽ മൗത്തു ഹഖുൻ അല്ലേ? ഇത്തിഫാഖൻ നിരീശ്വരവാദിയും യുക്തിവാദിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം മരിക്കും. ജനിച്ചാൽ മരണം. എന്നാൽ ഇന്ന് നാളെ അതിലെ സംശയമുള്ളൂ. അതുകൊണ്ട് മരണം കഴിഞ്ഞ് മരണം സംഭവിച്ച് നാം ആദ്യമായിട്ട് കൊണ്ടുവെക്കുന്ന നമ്മുടെ ആദ്യത്തെ വീടാകുന്ന ഖബറിൽ നമുക്ക് രക്ഷ കിട്ടണം. അവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം കിട്ടണം. ഇവിടെ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളുമായി അവരിവരും പറഞ്ഞ് കുറ്റപ്പെടുത്തി മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ തീവ്രവാദികളാകരുത്, നിങ്ങൾ ഭീകരവാദികളാകരുത്, നിങ്ങൾ വർഗീയവാദികളാകരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. മുസ്ലിമിന് അതല്ല അന്യ. അതിലൊക്കെ ഇടപെടുന്നെങ്കിൽ പേര് മാറിപ്പോകും. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. സ്വയം കരങ്ങളിൽ നിന്ന്, സ്വന്തം കരങ്ങളിൽ നിന്ന്, സ്വന്തം നാവിൽ നിന്ന് സകല ജനങ്ങളും സുരക്ഷിതരായിരിക്കണം. ആ നിലക്കുള്ള സംശുദ്ധ ജീവിതം ഒരു മുസ്ലിമിൽ ജീവിക്കാൻ പറ്റണം. അപ്പോഴാണ് അവൻ മുസ്ലിം. ഈ ആഹ്വാനം ഉൾക്കൊണ്ട മുസ്ലിം എങ്ങനെ തീവ്രവാദിയാൽ, എങ്ങനെ ഭീകരവാദിയാകും, എങ്ങനെ വർഗീയവാദിയാകും, എങ്ങനെ ഗുണ്ടാസെറ്റിൽ, എങ്ങനെ ക്വട്ടേഷൻ സംഘങ്ങളിൽ മെമ്പറാകും. അതുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞോ. ഇവിടെ തോന്നിവാസങ്ങൾ ചെയ്ത് ഞാൻ വാക്കു ചുരുക്കുന്നു, തമ്മാടിത്തങ്ങൾ ചെയ്താൽ ഖബറാകുന്ന ആദ്യ വീട്ടിൽ നമ്മെ കൊണ്ടെത്തിച്ചാൽ വേണ്ടാത്ത നിലക്ക് ജീവിച്ച ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി, തോന്നിവാസികളെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിൽ ഒരുപാട് പാമ്പുകളെ ഉച്ചികളെ അല്ലാഹു അദാ നിറക്കുന്നു. ഖബറിൽ പാമ്പുകളെ റെഡിയാക്കിയിരിക്കുന്നു, ഉച്ചികളെ റെഡിയാക്കിയിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തകൾ ആ പാമ്പുകളെ വിശേഷണം പറയുന്നു, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ. ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അംബതത് ഖളിറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കില്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പൂച്ചകൾ നാല് ഭാഗത്തു നിന്നും ശരിക്കും മലർന്നു കിടക്കാൻ പോലും ഭീതിയില്ലാത്ത ഖബർ. ആ ഖബറിൽ നാല് ഭാഗത്തുനിന്നും പാമ്പ് കൊത്തിയിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാലും അവരില്ല, ബാപ്പയെത്തൂല, ഒരാളുടെയും അതേ സഹായം ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയ നേതാവ് ഒരു നേതാവേ ഉള്ളൂ. അവരാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകണോ? തങ്ങളെ കൽബിൽ നിറക്കുക, ഹറാമിന്റെ ചിന്ത എല്ലാം ഒഴിവാക്കുക, ഈമാനോടെ തഖ്വയിൽ ജീവിക്കുക, ഇഖ്ലാസോടെ ജീവിക്കുക, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ജീവിക്കുക. ആഖിറത്തിന്റെ ചിന്ത എപ്പോഴും, മൗത്തിന്റെ ചിന്ത എപ്പോഴും നമ്മുടെ കൽബിൽ ഓർമ്മിക്കുക. തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്ർ അത് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്ത് ഇങ്ങനെ ധാരാളം ചെല്ല. ഇമാം ബുഖാരി അസ്ഹൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വയൽ ബുഖാരി അല്ല, നമ്മൾ കുട്ടികൾക്ക് ദർസ് പിന്നെ ബുഖാരി ഓതി കൊടുക്കുമ്പോ ആദ്യമായിട്ട് ബുഖാരി മറിച്ചാൽ സ്വയൽ ബുഖാരിയുടെ ഹെഡിങ് കൈഫ കാന ബദ്ഉൽ വഹീ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ. ആ ഹെഡിങ്ങിൽ ഇമാം ബുഖാരി ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്, നിശ്ചയം അഅ്മാലുകൾ സ്വീകരിക്കപ്പെടാൻ നിയ്യത്ത് ലാസിമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് ആ വുളൂന നിയ്യത്ത്, കുളിക്കുന്ന നിയ്യത്ത്, നിസ്കാരത്തിന് നിയ്യത്ത്, സകാത്തിന് നിയ്യത്ത്, സൗമന് നിയ്യത്ത്, ഹജ്ജിന് ഉംറക്ക് നിയ്യത്ത്, നിയ്യത്ത് ഏത് അമലും സ്വീകരിക്കും
സ്വീകരിക്കാൻ നിയ്യത്ത് അനിവാര്യമാണ്. പക്ഷേ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മഹത്തായ ശറഫുള്ള ഒന്ന്, അത് സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റിയാഇന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹ് ഹൈബാക്കാത്ത വലിയ മഹത്തമുള്ള ഒന്ന്, അത് ഹബീബിന്റെ പേരിൽ അഹ്സാബ് സൂറത്തിൽ അല്ലാഹു ഇജാസത്ത് നൽകി മലായികത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പരിശുദ്ധ സ്വലാത്ത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ജനങ്ങളെ. ദുന്യാവിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതി എന്ന് സ്വലാത്ത് വർദ്ധിപ്പിച്ച് ചെല്ലാൻ സമ്മതം ചോദിച്ച ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാ പരിശുദ്ധ ഹദീസുകളിൽ ഇമാമിങ്ങൾ അതാ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ, അതുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാട്ടിൽ ഓരോ മാസവും മഴക്കാലാണോ വേനൽക്കാലാണോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒരു നോട്ടുമില്ല. വെള്ളത്തിന്റെ പുഴ വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ ഓരോ മാസവും 50,000-60,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ബായാറിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? വലിയ വലിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഡോക്ടർമാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കിയുള്ള രോഗികളെ ആംബുലൻസിലും അല്ലാതെയും ബായാർ സ്വലാത്തിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് കിഡ്നിയും ഫൈൽഡായിട്ട് ഡയാലിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് മാറ്റിവെക്കാൻ സാമ്പത്തികമായും ഒന്നുമില്ലാതെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തളർന്ന കുടുംബം പ്രതീക്ഷയോടെ വരുന്നു ബായാർ സ്വലാത്തിലേക്ക്. ജന്മനാ കാഴ്ചയില്ലാത്ത കുട്ടികൾ, ജന്മനാ കേൾവിയില്ലാത്തവർ, ജന്മനാ സംസാരിക്കാത്തവർ വലിയ വലിയ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ ഡേറ്റ് കൊടുത്തിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് കിഡ്നിയും മജ്ജയും മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയിരക്കണക്കിന് ആളുകളെ സുഖപ്പെടുത്തിയിട്ട് 10-ഉം 25-ഉം വർഷമായി, കല്യാണം കഴിഞ്ഞ് 30 വർഷമായി മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. വേദനിക്കുന്ന ഹൃദയവുമായി ബായാർ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് 10,000-ങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഇതുപോലുള്ള 1,000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ബായാറിലും മലപ്പുറം ജില്ലയിലെ എന്റെ വീടിനടുത്ത് വളാഞ്ചേരിക്കടുത്ത മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസിലും ജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മൂന്നാക്കൽ സ്വലാത്ത് കഴിഞ്ഞ് മൂന്നാക്കൽ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ബായാർ സ്വലാത്ത് പോലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ മൂന്നാക്കൽ സ്വലാത്ത്, ഇതൊരു ബായാറിലെയും മൂന്നാക്കലിലെയും സ്വലാത്തിന്റെ മഹത്വമല്ല, ലോകത്ത് എവിടെയെല്ലാം അഹ്ലു സുന്നയുടെ ഉലമാവിന്റെ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ മജ്ലിസുകൾ നടക്കുന്നു അവിടെ എല്ലാം ഇത് ബോധ്യമാണ്. അത് നമ്മളാരും പൗരല്ല, അത് അല്ലാഹ് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് അല്ലാഹ് കൊടുത്ത ഷർഫാണ്, അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനാണ്. ഞാൻ ബായാർ മൂന്നാക്കൽ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്കുള്ള അനുഭവങ്ങൾ പറഞ്ഞതാണ്. വഅമ്മാ ബിനഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് ജമ്മുൽ ജവാമി ഓതിയ കുട്ടികൾക്ക് അറിയില്ലേ ശുക്രുൽ മുൻഅമി വാജിബുൻ, നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്, ലാസിമാണ്, നിർബന്ധ. അപ്പൊ ഈമാൻ സ്വലാത്ത് കൊണ്ട് അതൊക്കെ പറ്റുമോ നടക്കുമോ എന്ന ഈമാൻ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാനും കൂടി ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് 10,000-ങ്ങൾ സംബന്ധിക്കുന്ന ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന വെള്ളിയാഴ്ച, നാളെയല്ല തൊട്ടടുത്ത വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി കാസർഗോഡ് ജില്ലയിലെ ബായാറിൽ നടക്കുമ്പോൾ ആ മഹത്തായ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് അന്ന് നേതൃത്വം നൽകാൻ മഹാനരായ ഷൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അടക്കം ഷൈഖുന മുഹയ്യുസ്സുന്ന പൊന്മള ഉസ്താദിനെ ഞാൻ രാവിലെ വിളിച്ചു. അപ്പൊ ഉസ്താദ് സബ്ക്കിലായിരുന്നു, ഞാൻ പറഞ്ഞു എന്നാ ഞാൻ പിന്നെ വിളിച്ചോളാം, കാരണം എരുമാട് അപ്പോ കുട്ടി പറഞ്ഞു, ഖാദിം കുട്ടി പറഞ്ഞു, പിന്നെ തങ്ങളോപ്പ ഞാൻ ഉസ്താദ് ചായ അടിക്കുമ്പോ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ വേണ്ട, ഞാൻ എരുമാട് ഉറൂസ് കഴിഞ്ഞപ്പോ എത്തിയേ ഉള്ളൂ, ഞാൻ കുറച്ച് ഓർമ്മ
ഉറങ്ങും. അപ്പൊ പറഞ്ഞു ഞാൻ ഉസ്താനെ കൊടുക്കാന്ന് പറഞ്ഞു, ഉസ്താന്റെ കയ്യിൽ കൊടുത്തേക്ക്. ഉസ്താനോട് ഞാൻ ചോദിച്ചു, ഉസ്താൻ പ്രയാസായിപ്പോ ഇല്ല, നമ്മള് വലിയ വലിയ സന്തോഷമായി പോയി വിളിച്ചത്, എന്റെ വിളിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബായാറ് സ്വലാത്ത് വെള്ളിയാഴ്ചയാണ്, സ്വലാത്തിന് വരണല്ലോ, ഇൻഷാ അല്ലാ ഞാൻ വരും എന്ന നിലക്ക് പറഞ്ഞ് എന്റെ അഭിയൊന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അവരുടെ പേരിലുള്ള അവാർഡും ഉസ്താദിന്റെ ഉസ്താദിന് മുഹയ്യ സുന്ന എന്ന പേരിൽ ലഭ്യമായ സ്ഥാനപ്പേര്, ആ നിലക്കുള്ള ഒരു ആദരവും കൂടി ബായാർ സ്വലാത്തിൽ വെച്ച് ഈ വരുന്ന 17-ാം തീയതി നടത്താൻ ഞങ്ങൾ ഇന്ന് രാവിലെ ഉസ്താദിനെ കൂടി വിളിച്ച് ക്ഷണിച്ച് ഇൻഷാ അല്ലാ അങ്ങനെ പ്രഗത്ഭരായ ഷറഫുൽ അലമ ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ സ്വലാത്തിനും ഒരു സ്വലാത്തും മുടക്കാതെ എത്തിപ്പെടുന്ന മഹാനരായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ഉലമാ സാദാത്തുക്കൾ അണിനിരക്കുന്ന നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബായാർ സ്വലാത്ത് 17-ാം തീയതി നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ബായാർ സ്വലാത്തിന് വരണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഒരുപാട് നമ്മുടെ വളവൂര് സഅദി ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മുഫത്തീസ് ഉസ്താദ്, ഞാൻ പണ്ട് ഞാനും വയലക്കുന്നിൽ മുദരിസായിട്ട് കാന്തവര ഉസ്താദിന്റെ തൊട്ടടുത്ത സിഫൈസിന്റെ ഒക്കെ തൊട്ടടുത്ത അണ്ടോണ ഉസ്താദുമാരെ നടുവിൽ ഞാൻ അവിടെ കോളേജ് കഴിഞ്ഞ് മുദരിസായിട്ടുണ്ടാകുമ്പോ എന്റെ ചുറ്റും പരിസരത്ത് വലിയ വലിയ ആലിമ്യങ്ങൾ. അപ്പൊ ബർക്കത്തുള്ള ഒരു നാടനല്ലേ ബാറക്കിന ഹൗലഹു എന്ന് ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി പറഞ്ഞു, പരിസരം ബർക്കത്താക്കപ്പെട്ടത് സ്വാലഹീങ്ങളുടെ വിശ്രമ കേന്ദ്രം എന്നമാതിരി അവയലത്തെ തങ്ങന്മാര് കുറെ മഹാന്മാര് മറവിട്ട് കിടക്കുന്ന അതിന്റെ നടുവിൽ പോയിട്ട് ഞാൻ കോളേജ് കഴിഞ്ഞ് ദർശനം തുടങ്ങിയത്. വയലക്കുന്ന് എന്ന് പറയും സിഫൈസിന്റെ പന്നൂരിന്റെ തൊട്ടടുത്ത് ഇപ്പുറത്ത് സിഫൈസി ഉസ്താദിന്റെ ഉസ്താദ് ബാപ്പാസ് സി അബ്ദുറഹ്മാൻ മുസ്ലിയര് എന്നെപ്പ കണ്ടാലും തങ്ങളോ എന്ന് പറഞ്ഞു കൂട്ടി പിടിക്കും. ഏത് കല്യാണത്തിന്റെ വീട്ടിലും മരിച്ച വീട്ടിലും ഒക്കെ ഉണ്ടാവും ഉസ്താദ്. തൊട്ടപ്പുറത്ത് കോയലൂര് എം കെ എം കോയലൂര് എന്നെങ്ങനെ കെട്ടിപ്പിടിച്ച് എവിടുന്ന് കണ്ടാലും എന്നെ ഉമ്മ വെച്ചിരുന്ന മഹാനരായ ഷെയ്ഖുന എം കെ കോയ ഉസ്താദ് റബ്ബേ ദറജ ഉയർത്തണം റഹ്മാനെ, അതിന്റെ തൊട്ടപ്പുറത്ത് അണ്ടോണ ഉസ്താമാര്, തൊട്ടപ്പുറത്ത് സുൽത്താനുൽ അലമ, അപ്പുറത്ത് അവയലത്തെ തങ്ങന്മാര്, അങ്ങനെ ആ പരിസരം ആ നടുവിലാണ് സാധുവായ ഞാൻ. അങ്ങനെ ഞാൻ വയലക്കുന്ന് മുദരിസായിട്ടുണ്ടാകുമ്പോ ഈ കർണാടകയിലുള്ള കുട്ടികൾ മുത്താലിമീങ്ങൾ മർക്കസിലുള്ള കുട്ടികൾ ഈ വ്യാഴാഴ്ച ഇങ്ങോട്ട് വരാതെ നേരെ എന്റെ അടുത്ത് വരും. കുറച്ച് കുട്ടികൾ നമ്മളെ സൂര്യ അബ്ദുല്ലാദി തഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വരും. അങ്ങനെ ഞാൻ ഈ കർണാടകക്കാരായിട്ട് ബന്ധമായത്, അങ്ങനെ അവര് ഞാൻ അവിടെ മുദരിസായിട്ടുണ്ടാകുമ്പോ എന്നെ കർണാടകയിലെ ചില ഉറൂസ് പരിപാടിയിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഇവിടെ വരും വയന്ന് പറയും ദ്വാരത്ത് പോകും. അങ്ങനെയാണ് അവസാനം തുർക്കലിക്കയിൽ വന്നത്, അങ്ങനെയാണ് വയാറിലേക്ക് പോയത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി. റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ഒരുപാട് കാലം ഇഖ്ലാസോടെ നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. അന്ന് മുതൽ തന്നെ ഞാൻ ഇവരെ പരിചയമുണ്ടെന്ന് അപ്പൊ പറഞ്ഞു അല്ലേ. ആ ബട്ടലടുക്ക ഉറൂസ് വരുമ്പോ നല്ല വയസ്സ് പറയാനായിട്ടുണ്ട് ആ സ്റ്റേജിൽ. അപ്പൊ അങ്ങനെ തന്നെ എനിക്ക് പരിചയമുണ്ട്. നമ്മളെ കുറെ ഉസ്താദുമാരുണ്ട്, നമ്മളെ സഅദി ഇവിടെ ഉണ്ട്, നമ്മുടെ വലിയ സ്നേഹിയാണ്, നമ്മുടെ വലിയ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കണം ഒരുപാട് ഉസ്താദുമാര് എല്ലാരും ഇവിടെ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, സന്തോഷം കൊടുക്കട്ടെ നമ്മളെ ഫാദിലി. അങ്ങനെ ഒരുപാട് ആളുകൾ, ഞാനിപ്പോ ഇങ്ങനെ ഒന്നും പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വന്നേക്ക് എന്നെ കുറച്ച് പറഞ്ഞിക്കണം. ഞാൻ അത് ഫാദിലിനോട് ഇങ്ങനെ തൊട്ടത് നിർത്തി, എനിക്ക് ക്ഷീണുണ്ട്, പെട്ടെന്ന് ദ്വാരം കണ്ട് ഇരുന്നു കൊണ്ട് ചെറിയൊരു റബ്ബനാഥിന് പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി അങ്ങനെ ദ്വാരം പിരിയാൻ ഉദ്ദേശിച്ച, പക്ഷെ ഇരുന്നപ്പോ കുറച്ചങ്ങനെ പറഞ്ഞു നിന്നുള്ളൂ. നല്ല ബുർദന്റെ സദസ്സാണ്, ബുർദന്റെ സദസ്സ് ഇജാബത്തിന്റെ സദസ്സാണ്, അതിൽ ഇഷ്കാലില്ല. അതിന്റെ താരിഖ് തന്നെ ആ ബുർദ രചിക്കാനുള്ള കാരണം തന്നെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാൻ റസൂലിന്റെ മദഹ് കാരണം ഇമാം ബുസുറുള്ളാഹിന്റെ തളർവാദ സുഖപ്പെട്ട് അള്ളാഹ് ആഫിയത്ത് കൊടുത്ത് അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട വിഷയമല്ലേ ഞാൻ, എനിക്ക് ഇജാസത്തുള്ള ബൈത്താണ് ഒരു മഹാൻ പറഞ്ഞത്. ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ മുത്താലിമാവുത്തന്റെ വലിയ മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോ ഒരു വലിയ മഹാൻ, ഞാൻ അവരെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞു, കുട്ടി നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോണ്ട, നിങ്ങളെ പിന്നാലെ ദുനിയാവ് വരും. എന്റെ ബാപ്പ അങ്ങനെ തന്നെ, ബാപ്പാന്റെ വലിയ ഇൽമുള്ള ആലിമായിരുന്നു, സദാത്തുക്കളിൽ പ്രമുഖരായിരുന്നു എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അവരെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, കടാമ്പുഴ അച്ചിപ്പറ പള്ളിയിൽ മറപ്പെട്ട ആ മഹാനവറുകൾ, 40-ഓളം ഔലിയാക്കളായ ജിന്നുകൾ ഖാദിമീങ്ങൾ ഉണ്ടായിരുന്ന മഹാൻ, നാവിന് വലിയ അസറുള്ള മഹാൻ, എന്ത് പ്രശ്നത്തിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു എന്തെങ്കിലും രോഗം വന്ന് പറഞ്ഞാൽ അത് വേണ്ടടാ അത് പോയിക്കോട്ടെ അത് ശരിയാവും, അത്രേ പറയുള്ളൂ. അവിടെ ശരിയായി. അവരുടെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം, അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് ഗോയ,
അവരുടെ വാപ്പ സയ്യിദ് ഇസ്മായിൽ, അവരുടെ വാപ്പ സയ്യിദ് ബാഫഖ്റുദ്ദീൻ, അവരുടെ വാപ്പ സയ്യിദ് ഇസ്മായിൽ കരുന്തിരുത്തി, അവരുടെ വാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ, അങ്ങനെ നാൽപ്പതാമത്തെ ബാപ്പാന്റെ നാൽപ്പതാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവരുടെ എല്ലാം അസ്മാഉകൾ ആ ബർക്കത്തോടുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവർക്ക് ബാപ്പാന്റെ പേരിലുള്ള അവാർഡും കൂടി ബായാർ സ്വലാത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടത്തും. നിങ്ങളെല്ലാവരും ബായാർ സ്വലാത്തിന് വരണം. ഞാൻ പറഞ്ഞു വന്നത് ഇമാം ബൂസ് റളിയല്ലാഹു അൻഹു എന്നോട് ആ മഹാൻ പറഞ്ഞതാണ്, എല്ലാ സംസാരത്തിന്റെ തുടക്കത്തിൽ ഈ ബൈത്ത് അങ്ങ് ചൊല്ലിയിട്ട് നിങ്ങൾ തുടങ്ങിക്കോളി. ഞാൻ അങ്ങനെ തന്നെ എവിടെങ്കിലും ഈ ബൈത്ത് അഥവാ ചൊല്ലിയിട്ടില്ലെങ്കിൽ അവിടെ എനിക്ക് പ്രസംഗിക്കാൻ ഒരു റാഹത്ത് കിട്ടില്ല. അങ്ങനെ എല്ലാ സദസ്സിലും ഞാൻ അങ്ങനെ അത്യാവശ്യം റാഹത്തുള്ള സദസ്സിലെല്ലാം ബൈത്ത് ചൊല്ലിയിട്ട് തന്നെ തുടങ്ങി. പിന്നെ രണ്ട് കലിമത്ത് പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് പിന്നാണ് ദ്വാരത്ത് പോകുന്നുള്ളൂ. എന്നാലും ഞാൻ അത് ചെല്ലാൻ മറക്കലില്ല. എന്നോട് പറഞ്ഞു, കുട്ടി അത് നിങ്ങൾ ചൊല്ലിയിട്ടാണ് തുടങ്ങിക്കോളൂ. ഇമാം ബൂസ്രി റളിയല്ലാഹു അൻഹു തളർവാദം പിടിപെട്ടു. ഞാൻ വാക്ക് ചുരുക്കുന്നു, എല്ലാവരും എഴുന്നേറ്റ് എന്റെ അടുത്ത് വരിക. ഇമാം ബൂസ്രി റളിയല്ലാഹു അൻഹു തളർവാദം പിടിപെട്ടു. നാട്ടിലുള്ള വൈദ്യന്മാരെ അതാ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി, അവരെല്ലാം ചെക്കപ്പ് നടത്തി, പരിശോധന നടത്തിയിട്ട് റിപ്പോർട്ട് കൈമാറി. ഇത് സുഖപ്പെടുന്ന രോഗമല്ല, മരണത്തിന്റെ രോഗമാണെന്ന നിലക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശം വന്നപ്പോൾ ഇമാമുനൽ ബൂസ്രി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് പറഞ്ഞാലും, എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് ആര് വിധി എഴുതിയാലും, രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹങ്ങ് എഴുതാൻ കൽബിൽ നിയ്യത്ത് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ തൽസമയമതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരും മിണ്ടരുത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഇമാം ബൂസ്രി റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം സുഖപ്പെട്ട് അല്ലാഹു ആഫിയത്ത് നൽകി. അവസാനം ഇമാം ബുഖാരി ഇമാം ബൂസ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്ത് പദ്യം ചൊല്ലി ചൊല്ലി പാടി പാടി എഴുതാൻ തുടങ്ങി. എഴുതി എഴുതിയതാ മഹാൻ എത്തി, എത്തിയിട്ട് ചൊല്ലുന്നു ഫമബ്ലഉൽ അൽമി ഫീഹി അന്നഹു ബശറുൻ. നബിയേ, തങ്ങൾ അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ ബഹുമാനം എത്ര, അവിടുത്തെ ഷറഫ് എത്ര. ഇപ്പാവപ്പെട്ട ഇമാം ബൂസ്രിക്ക് എഴുതാൻ കഴിയുന്നില്ല, ചൊല്ലിയ എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ആ നിലക്ക് വിഷമിച്ചപ്പോഴല്ലേ ഇടപെടുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടപെട്ടു വന്ന് പറയുന്നു, ഓ ഇമാം ബൂസ്രി, ചൊല്ലിയ എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ വിഷമമുണ്ടല്ലേ. എന്നാൽ വിഷമിക്കണ്ട, നന്നായിട്ട് പൂർത്തിയാക്കി പറഞ്ഞോ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത ഈ ബുർദ ചൊല്ലിയ അവിടുത്തെ പേരിൽ സ്വലാത്തും മഹത്വവും പറഞ്ഞ സദസ്സ് നീ ഞങ്ങൾക്ക് കബൂലാക്കി, ഞങ്ങളെ സ്നേഹികളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നൽകല്ല അല്ലാഹ്.
ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണം റഹ്മാനെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്താക്കി തരണം റഹ്മാനെ. ദുനിയാവിന്റെ വിഷയങ്ങളല്ല, അതിനൊക്കെ ഞങ്ങൾക്ക് പുറമേ ഞങ്ങളെ ആക്കിബത്ത് നന്നായി നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീകളുടെ ഹളറത്തിൽ ആദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തലക്ക് ഈമാനോടെ തപസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ഈ പാതിരാത്രിയിലെ വെള്ളിയാഴ്ച പവിത്ര മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനേ. അപ്പൊ ആ ബൈത്ത് വലിയ പവറുള്ള ബൈത്താണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ. ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരിക്കാൻ പറഞ്ഞു, നിങ്ങളെല്ലാരും സ്വതക്കരണം ഈ സദസ്സിലേക്ക്, നിങ്ങളെല്ലാം സ്വതക്കരണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ കൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ. ദുനിയാവിന്റെ ഈ പിന്നാലുള്ള ഓട്ടം, ഈ ദുനിയാവിന്റെ ഈ പേര് പിടുത്തം, അങ്ങനെ ആ ദുനിയാവിന്റെ അലച്ച അള്ളാഹു നമ്മളൊന്ന് അകറ്റി തരട്ടെ. ദീന് ദീനായിട്ട് ഏത് പണക്കാരന്റെ മുമ്പിലാണെങ്കിലും ദീൻ ദീന് പറയണം. ഈ കാസർഗോഡ് കർണാടകയിൽ ഒരു മഞ്ഞ കല്യാണം വന്നു പടുത്തു. ഞാൻ ബായാറു സ്വലാത്തിൽ സകല പ്രമാണിമാരെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ദീനിനോട് ധിക്കാരമായിട്ട് അഹങ്കാരികളായിട്ട് മഞ്ഞ കല്യാണം എന്ന പേരിൽ ഈ പേക്കൂത്ത് കൊണ്ടുവന്നാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. ഈ 10 റുപ്യന്റെ നോട്ടിന്റെ പളപളപ്പു കൊണ്ട് അള്ളാഹന്റെ ദീനിൽ കൊണ്ട് നീ കളിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. മഞ്ഞ കല്യാണം ഇപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല. അള്ളാഹ് അത് ഒഴിവാക്കി തരട്ടെ. ഈ മൈലാഞ്ചി മഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു അള്ളാഹന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ദീനിനുള്ളിൽ ഉള്ള ദുരന്തം വരുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഉത്തരവാദിത്തപ്പെട്ടവർ പുത്തനാശയക്കാർ വരുമ്പോ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇതാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മിണ്ടാതിരിക്കുക എങ്ങനെ? ലഅനത്ത് സംഭവിക്കുന്നല്ലേ പറഞ്ഞു, അപകടം സംഭവിക്കുന്നല്ലേ പറഞ്ഞേ മിണ്ടായിരുന്നാൽ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്ക? പുത്തനാശയക്കാർ വരുമ്പോ ഓരങ്ങനെ ഓരോ പാട്ടിന് പോയിക്കോട്ടെ, പറ്റില്ല. ദീൻ ദീനായിട്ട് പറയണം. അതുകൊണ്ടാ ഇമാം സുബുക്കിന്റെ കാലത്ത് ഇബ്നു തൈമിയ്യ പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല. അല്ലേ, നമ്മളെ വഹാബി പറയില്ലേ അള്ളാഹനെ മാത്രം ഡയറക്റ്റ് ഉദൂനി അസ്തജ്മലക്കും, പിന്നെ അതിന്റെ അടിയിൽ ഒരു നബി ആരും വേണ്ട. ഈ വാദം കൊണ്ടുവന്ന് ഇബ്നു തൈമിയ്യ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ ഈ കൊണ്ടുവന്ന വിഷയം ഇത് ഖുർആന് നിരക്കാത്ത ആശയമാണ്. ധാരാളം എഴുതി കിതാബില് ചില വരികളിൽ വലം യുങ്കിർ അഹദുൻ ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണ്, മർദൂദാണ്, പരിശുദ്ധ ഇസ്ലാം. അത് സുന്നത്ത് ജമാഅത്താണ്, അത് സുന്നി പ്രസ്ഥാനമാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം എന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിയിട്ടുണ്ട്. അവരെല്ലാം ഗർജിച്ചിട്ടുണ്ട്, സിംഹം പോലെ ഗർജിച്ചിട്ടുണ്ട്. അള്ളാഹന്റെ ദീനിൽ ദുരന്തങ്ങൾ വരുമ്പോൾ, ദീനിൽ കടത്തി കൂട്ടലുകൾ വരുത്തുമ്പോൾ, തോന്നിവാസങ്ങൾ തമ്മാടുത്തങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സിംഹഗർജനം പോലെ ആലിമീങ്ങൾ പാറ പോലെ രംഗത്ത് ഉറച്ചത് അതാ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ദീനിനെ സംരക്ഷിച്ചവരാ മഹാന്മാര്. നമ്മളിലേക്ക് ആ ദീൻ കൈമാറിയിട്ട് നമ്മളിങ്ങനെ ദുനിയാവിന്റെ പിന്നില് ആരെങ്കിലും 100,000 തരുമ്പോഴേക്കും എന്റെ മുമ്പിൽ ഇങ്ങനെ പതിഞ്ഞാൽ അത് തന്നോട്ടെ. ഞാൻ എപ്പോഴും അത് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാം, പണക്കാര് ബായാറിലും മൂന്നാക്കിലും 1,000-ക്കണക്കിന് 10,000-ക്കണക്കിന് പണക്കാര് വരും. ഞാൻ കഴിഞ്ഞ ബായാർ സ്വലാത്തിൽ പറഞ്ഞു, ഞാൻ ഈ സദസ്സിൽ 100,000 റുപ്യ ഓരോരുത്തരും തരണം എന്ന് പറഞ്ഞാൽ 1,000 തരും 100,000 റുപ്യ. ഞാൻ അവിടെ ചോദിക്കലില്ല, ഞാൻ അങ്ങനെ ഒരു പിരിവിന് വേണ്ടി ബായാർ സ്വലാത്ത് ഉപയോഗിക്കലില്ല, മൂന്നാക്കിലും അങ്ങനെ. പിന്നെ അത്യാവശ്യം വരുമ്പോ, സ്ഥാപനത്തിന്റെ ആവശ്യം വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ വിഷയമുണ്ട്, വിഷമമുണ്ട്, നിങ്ങൾ സഹായിക്കണം എന്ന് പറയും. അപ്പൊ ആൾക്കാർ ഓരോരുത്തർ ഏറ്റെടുക്കും ആ കാര്യങ്ങൾ, അങ്ങനെ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓരോ കാണുമ്പോ ഇങ്ങനെ ആവണം.
അവര് ചെയ്യുന്നത് ഇബാദത്താണ് അല്ലേ? സ്വതക്ക ഇബാദത്തല്ലേ? ഇബാദ ചെയ്യുന്നത് സ്വർഗം കിട്ടാനല്ലേ? നിസ്കരിക്കുന്നത് പോലെ ഒരാൾ നിസ്കരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ മുമ്പിൽ അങ്ങനെയാണോ? അവരാഹർ അവർ സമ്പാദിക്കുകയാണ്, അവർക്ക് അതുകൊണ്ട് അള്ള ഖൈർ കൊടുക്കട്ടെ, അള്ള അവർക്ക് ഖൈർ കൊടുക്കട്ടെ, ധാരാളം കൊടുക്കുക, അള്ള മനസ്സ് കൊടുക്കട്ടെ, നമ്മളെ അള്ള നന്നാക്കി തരട്ടെ. അല്ലാതെ നമ്മൾ പണം കാണുമ്പോഴേക്കും അതിന്റെ മുമ്പിൽ അടിമപ്പെടണ്ട, അത് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തും. അല്ല, നമ്മളെ നന്നാക്കി തരട്ടെ. അതാണ് ഷാഫി മാമ പറഞ്ഞത്, ഇന്നലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. ദുനിയാവിന്റെ അലച്ച, ദുനിയാവിന്റെ ഈ പ്രശ്നം, ദുനിയാവിന്റെ ഈ പിടപെടല്, അതല്ല ആഖിറത്തിനെ ബാധിക്കൂ എന്നുള്ള നിലക്ക് ജനങ്ങളിൽ നിന്ന് ദുനിയാവിനെ കൈയൊഴിഞ്ഞ് വഴിമാറിയ മഹാന്മാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ബുദ്ധിമാന്മാരായ അടിമകൾ അള്ളാഹുവിനുണ്ട് എന്ന് മഹാന്മാര് നമ്മളോട് പറയുമ്പോ അവരൊക്കെ വലിയ നിലക്ക് വറായില് ഒരു ഖിലാഫുൽ ലൗല പോലും സംഭവിക്കാതെ നമ്മൾക്ക് ഈ ദീൻ കൈമാറിയിട്ട് ഒരു വിവരമില്ലാത്ത നമ്മൾ ഹറാമ് ചെയ്തിട്ട് ദീനിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയാൽ അള്ളാഹുവിന്റെ ദീൻ ചെയ്യുന്ന വലിയ അക്രമമായിരിക്കും, വലിയ അന്യായമായിരിക്കും, വലിയ അഹങ്കാരമായിരിക്കും. അള്ളാഹു നമ്മൾക്ക് മഅ്ഫിറത്തിന് തരട്ടെ. ഹറാമെന്ന റബ്ബെ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. എല്ലാരും നല്ല സ്വതക്ക എന്റെ കയ്യിൽ തരാൻ വേണ്ടി ഇപ്പൊ നിയ്യത്താക്കി ബുർദന്റെ അത് ഇൻഷാ അല്ലാഹ് ഈ ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങോട്ട് എല്ലാരും, ഞാൻ അവിടെ മുക്കച്ചേരിയിലൊന്നും മുസാഫയത്തിന് ഇരുന്നിട്ടില്ല, നിങ്ങളെ സ്നേഹിച്ചിട്ട് അവിടെ ഭക്ഷണ പുരയിൽ ഫസ്റ്റിൽ തന്നെ അവർ കയറാൻ പറഞ്ഞു, മടക്കത്തിൽ നോക്കാന്ന് പറഞ്ഞു. മടക്കത്തിൽ വാച്ചിൽ നോക്കുമ്പോ കുറെ ടൈമായി. അപ്പൊ ഇൻഷാ അല്ലാ ഭക്ഷണ പുരയിൽ കയറാൻ എന്നാൽ പ്രയാസാവും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾക്ക് വിഷമാവെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പൊ നിങ്ങളെല്ലാരും ഈ സദസ്സിൽ നല്ല സ്വതക്ക തരണം. രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും വീടില്ലാതെ മക്കളെ കല്യാണം ജോലിക്കാരും ഗൾഫിലെ അങ്ങനെ പലതും ഉദ്ദേശമുള്ളവരുണ്ട്. നല്ല സ്വതക്ക എല്ലാം എളുപ്പാവാൻ വസീലയാക്കി കൽബിൽ കരുതി നിങ്ങളെ കയ്യിൽ കരുതി വെക്കുക. സ്വതക്ക കഴിഞ്ഞതിന്റെ ശേഷം, ദുആ കഴിഞ്ഞതിന്റെ ശേഷം എന്റെ കയ്യിൽ ഇങ്ങ് തരും. എന്റെ കൈ ആരും മുത്താൻ നിൽക്കണ്ട, എന്റെ കൈ പിടിക്കുക വലിക്കാനും നിൽക്കണ്ട, കയ്യിൽ ഇങ്ങനെ തൊട തന്നിട്ട് പെട്ടു വന്നിട്ടുള്ള അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയാൽ മതി. ദുആ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഖത്തർ ഖത്തർ അത് അവർക്ക് തീട്ടാ, അവർ അങ്ങോട്ട് വരുന്നു, ബയർക്ക് വരുന്ന ആയിക്കോട്ടെ. എന്റെ അന്വേഷണം പറഞ്ഞു പറഞ്ഞ് എല്ലാരും വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യബ്ബഈ ലജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا ادركنا يا رسول الله صلى الله عليه وسلم اعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد
يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ പാതിരാത്രിയോടടുത്ത സമയം പവിത്ര വെള്ളിയാഴ്ച രാത്രിയിൽ നിന്റെ ഹബീബിന്റെ മദ്ഹിലായി മഹബ്ബത്തിലായി സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അംഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറു ഹസദ് റിയാഉ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. يا كريم يا الله يا رحمن يا الله يا رحيم يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتാക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം റബ്ബേ, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട ദുആ കൊണ്ടേൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്ലിസ്, അഹ്ലു സുന്നയുടെ നമ്മുടെ പണ്ഡിതന്മാര്, നേതാക്കള്, സംഘാടകര് ഇങ്ങനെ ഒരു മജ്ലിസ് വളവൂരിൽ സംഘടിപ്പിച്ച് സൂര്യ തഖാഫി പറഞ്ഞ് വളവൂരിലെ പരിപാടി മുടക്കാൻ പറ്റൂല, അതുകൊണ്ട് അവിടെ എന്തായാലും പോകണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ പരിപാടി ഏറ്റെടുത്ത് അൽഹംദുലില്ലാ ആഫിയത്തോടെ സന്തോഷം
സംഗമത്തിൽ മജ്ലിസിൽ സംഗമിക്കാൻ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി. ഞങ്ങളുടെ ഈ സ്നേഹബന്ധം അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ ഈ പരിശുദ്ധ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. ഈ മഹത്തായ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച ബായാറു സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകൾ ഉലമാ സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാ. നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. പൂർണമായ സുഖം നൽകണം. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അവസ്മാരം പീഴ്ച സുഖപ്പെടുത്തണം റഹ്മാൻ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും ചില അക്ഷരങ്ങൾ മൊഴിയാൻ വിഷമുള്ള കുട്ടികളടക്കം നീ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ പറ്റാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്നവർ, തളർവാദം പിടിപെട്ടവർ ഉൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ റബ്ബേ, ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടക്കാത്തവരെ നീ നടത്തണം റഹ്മാൻ. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാനെ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാനെ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. അല്ലാ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. തലവേദന സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളുമുള്ള സഹോദരിമാർ ഉൾപ്പെടെ ശരീരത്തിൽ മുഴയുള്ളവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഗർഭപാത്രം ചാറിയവര്, താഴ്ന്നവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവര്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവർ, മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് വിറണങ്ങളിൽ നിന്ന് പഴുപ്പൊലിക്കുന്നു, ഹൈ ഷുഗറായിട്ട് വിരല് മുറിക്കപ്പെട്ട്, ഇന്ന് ഒരാൾ വന്ന് വിരല് മുറിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിരല് മുറിക്കപ്പെട്ട ആളുകളും വന്നിരുന്നു. അങ്ങനെ അഞ്ചാറ് വർഷമായി ഈ മുറിക്കപ്പെട്ട ഷുഗർ കൂടി വിരല് മുറിച്ചിട്ട് ആ പഴുപ്പ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിസിൻ പലിക്കുന്നില്ല. നിസ്കരിക്കാനും നടക്കാനൊക്കെ വിഷമം പറഞ്ഞ് കാൽമുട്ട് വേദന, മടമ്പ് വേദന, കൈകാല് കടച്ചില്, ഊരവേദന അടക്കം, പുറം വേദന അടക്കം വിഷമിക്കുന്നവർ ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം ഹബീബിന്റെ മദഹ് കൊണ്ട് സുഖപ്പെടുത്തിയ റബ്ബേ, പരിശുദ്ധ രാത്രി നിന്റെ ഹബീബിന്റെ മഹബത്തിലായി മദഹിലായി മിസ്കീൻമാരായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകള് നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ.
വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാനെ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ പ്രവർത്തന സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവർ, പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് പല നിലക്കും സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ് റബ്ബാകുന്ന നീ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബേ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീൻമാരായ ഞങ്ങള്, ഞങ്ങളെ ഉസ്താദുമാരുൾപ്പെടെ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-വിലാക്കല്ല റബ്ബേ, വെന്റിലേറ്ററിലാക്കല്ല റഹ്മാനെ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് മക്കളില്ല, ഭാര്യന്റെ പ്രശ്നമാണ്, ഭർത്താവിന്റെ പ്രയാസമാണ്, വർഷങ്ങളായി സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷ നടക്കുന്ന സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ, പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നൽകണം റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും മത്തഅമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും കൂടിയ സകല ജനങ്ങളിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ
ഞങ്ങളെയോ ഞങ്ങളുടെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പാദരാത്രി യൗമുൽ ജുമാഇൽ നിന്റെ ഹബീബിന്റെ മഹബ്ബത്തിന്റെ മദ്ഹിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതില്ലെന്ന് ഈ മജ്ലിസിൽ വെച്ച് നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സകല ആയുധായികളെ ശരുള്ളെന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാഹ്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെ ഒരു ഫിത്നയിലും ചതിയിലും ഞങ്ങളെ പെടുത്തല്ല റഹ്മാൻ. ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് പറഞ്ഞ് നിന്നെ കൊള്ളം അടങ്ങിയിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, അവർനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായം കല്യാണപ്രായം എത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം, കഫീലിന്റെ ബുദ്ധിമുട്ട് ജോലി സ്ഥലത്തെ ഭാര അങ്ങനെ എല്ലാം റാഹത്തിലാക്കണം റഹ്മാനെ. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. ഹറാമിന്റെ സ്നേഹബന്ധങ്ങളൊക്കെ സകലരുടെ കൽവല്ലെന്നും നീ നീക്കിയിട്ട് അഴമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശ്രയങ്ങൾ അറിയിച്ച ഞങ്ങളുടെ സകലരുടെ കൽബ് നീ നിറച്ചിട്ട് തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാൻ ഞങ്ങൾക്കും അതിനുദ്ദേശിച്ചവർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടിന്റെ പണി തുടങ്ങിയവർ, മറ്റ് സ്ഥാപന ദീനീ പ്രവർത്തന ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ഒരു വിഷമമില്ലാതെ ഇസ്സത്തോടെ റാഹത്തിൽ പൂർത്തിയാക്കി തരണം റഹ്മാൻ. റബ്ബേ, സുന്നത്ത് ജമാഅത്തിന് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സിനെ നിലനിർത്തണം. ദീനില് ഉംറ ഖൈറുണ്ടെങ്കിലേ ഉംറ കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഉംറ ഷർറാണെങ്കിൽ ഹറാമ് കൂടാണെങ്കിൽ ഹറാമ് പെരുത്തിട്ട് അതിനുള്ള ശിക്ഷയും കൂടെ വർദ്ധിക്കുന്നല്ലാതെ അർഹമുർ റഹീമായ അല്ലാഹ് ഒരുപാട് കാലം ഞങ്ങൾക്ക് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് നീ ഏറ്റി നിലനിർത്തിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലാഹി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. മഴയില്ലാതെ ജനങ്ങൾ നാൽക്കാലി മൃഗങ്ങൾ പോലും പ്രയാസത്തിലാണ്, നിന്റെ റഹ്മത്തിന്റെ മഴ റബ്ബേ നീ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ. برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ലോകം മുഴുവനും ലൈവ് ആയിട്ട് ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നേറ്റി കൊടുക്കട്ടെ.
അല്ല മന്ത്രിപ്പിക്കണ്ടാവല്ലോ, അതിലെ ഫല തങ്ങൾ കിട്ടുണ്ട് ചെന്നോ. توسلنا ببسم الله وبالهادي رسول الله كل مجاهد.